നമസ്കാരം ലേഡീസ് ബാൻഡിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഒളിവിലിരുന്ന സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയ എൽദോസ് കുന്നപ്പിള്ളിൽ താൻ അതിജീവിക്കും, നിങ്ങൾ അനുഭവിക്കുമെന്ന് വാട്സ്ആപ്പ് സന്ദേശം. അറസ്റ്റ് നീക്കവുമായി പോലീസ്. സ്പീക്കറുടെ അനുമതി വേണ്ടെന്ന് ഷംസീർ. കെ കെ ശൈലജയ്ക്കെതിരെ ലോകായുക്ത അന്വേഷണം. പി പി ഇ കിറ്റ് വാങ്ങിയതിൽ അഴിമതിയെന്ന ആരോപണം. നടപടി വീണ എസ് നായരുടെ ഹർജിയിൽ. രാജ്യം വീണ്ടും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. ഗുജറാത്ത് ഹിമാചൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അല്പസമയത്തിനകം. ജമ്മുകാശ്മീർ തെരഞ്ഞെടുപ്പും പരിഗണനയിൽ. നരബലിക്കേസിൽ ചോദ്യം ചെയ്യൽ തുടരുന്നു. ഇലന്തൂരിലെത്തിച്ച് വീണ്ടും തെളിവെടുത്തേക്കും. ഷാഫിയുടെ വീട്. ഇവർ ജനങ്ങൾക്ക് എന്നും അത്യാവശ്യമുള്ള ലോണ്ടറി ബിസിനസ് ചെയ്ത് മാസം 3 ലക്ഷം രൂപയോളം ലാഭമുണ്ടാക്കുന്നു. നിങ്ങൾക്കും ഇത് പഠിക്കണോ? ഇംഗ്ലീഷ് ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. പോലീസ് ഇലന്തൂർ സ്വദേശി സരോജിനിയുടെ മരണത്തിൽ ദുരൂഹത. അന്വേഷിക്കണമെന്ന് ബന്ധുക്കൾ. 10:47 വെട്ടോളം ഉണ്ടെന്നാണ് പറയുന്നത്. ഇന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ പറഞ്ഞു കേട്ടുള്ള അറിവുണ്ട്. അത് പോലീസ് ഏജൻസി ക്രൈംബ്രാഞ്ചിൽ നിന്ന് പറഞ്ഞു കേട്ടുള്ള അറിവുള്ളൂ. അവിടെ അവർ ഈ പറയുന്നതിനോട്ട് എന്തെങ്കിലും അവിചാരകർമ്മം ആരെങ്കിലും ചെയ്യാൻ വേണ്ടി ചെയ്താണോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. കോഴിക്കോട് കായണയിൽ മന്ത്രവാദിക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. വീട്ടിലേക്കെത്തിയ കാറുകൾ അടിച്ചു തകർത്തു. കേരള ബിജെപിക്ക് ഇനി സൂപ്പർ മുഖം. കീഴ്വഴക്കങ്ങൾ മറികടന്ന് സുരേഷ് ഗോപി കോർ കമ്മിറ്റിയിലേക്ക്. തീരുമാനം കേന്ദ്ര നേതൃത്വത്തിന്റേത്. സന്തോഷമെന്ന് കെ സുരേന്ദ്രൻ. പാലക്കാട് സിപിഎം നേതാവ് വ്യാജരേഖയുണ്ടാക്കി മിച്ചഭൂമി തട്ടിയെടുത്തു. പുതുശ്ശേരി ഏരിയ സെക്രട്ടറിക്കെതിരെ അന്വേഷണ റിപ്പോർട്ട്. ആധാരം റദ്ദാക്കാൻ റവന്യൂ വകുപ്പ് നടപടി തുടങ്ങി. പരാതി കിട്ടിയാലേ പരിശോധിക്കാനാകൂ എന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി. 5 വർഷത്തെ ജയിൽവാസത്തിനറുതി. പ്രൊഫസർ ജി എൻ സായിബാബ നിരപരാധിയെന്ന് കോടതി. ജയിലിലടച്ചത് മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച്. പോളിയോ ബാധിതനായ സായിബാബയെ ഉടൻ മോചിപ്പിക്കണമെന്നും കോടതി.